നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ പറശ്ശിനിക്കടവിലേക്കുള്ള ഒരു യാത്ര, നമ്മളൊരു ഫ്രണ്ടും കൂടി വരാനുണ്ട്. അവനെ കൂട്ടാൻ പോകാനുള്ള പോകുന്നതാണ്. അവനെയും കൂട്ടി ബാക്കി നമുക്ക് പറശ്ശിനിക്കടവ് എത്തി കാണാം. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ യാത്ര കാറിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ പോകുന്ന വഴിയിലൊരു ചങ്ങായിനെ കൂട്ടാനുണ്ടെന്ന്. അപ്പോൾ അവനെ കൂട്ടാനുള്ള യാത്രയാണിപ്പോൾ. ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒന്ന് വിട്ടതേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ നാട്. വയലൊക്കെ കാണുന്നില്ലേ, അടിപൊളിയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, നമ്മളത് അവൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്നു. അവൻ റെഡിയായോ എന്നറിയില്ല, നോക്കട്ടെ. ചങ്ങായി റെഡിയായി ഒന്നുമില്ല, ഇനിയിപ്പോൾ അവനെ കാത്തിക്കണോ. 9:30 പോവാന്ന് പറഞ്ഞ ചങ്ങായ ഇനിയും റെഡിയായില്ല. അങ്ങനെ ചങ്ങായി എല്ലാം റെഡിയായി, നമ്മൾ യാത്ര പിന്നെയും പുറപ്പെട്ടു. പിന്നെ ലേറ്റായത് കൊണ്ട് നമ്മളൊന്നും പറയാൻ പോയില്ല. ചങ്ങായി റെഡിയായി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ തന്നെ 11:30. പിന്നെ സൺഡേ അല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ഉടുക്കം നമ്മളിത് പറശ്ശിനി പാലത്തിലേക്ക് കയറി. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പറശ്ശിനി പുഴയിൽ നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ടെന്ന് തന്നെ പറയാം. കാരണം വെള്ളം മുകളിൽ എത്തിയിട്ട് തന്നെ കാണാം. നല്ല കാലാവസ്ഥയാണ്, ഇപ്പോൾ മഴയൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും നല്ല വെള്ളമാണ്. അങ്ങനെ നമ്മൾ പാലത്തിലൂടെ തന്നെ യാത്ര തുടങ്ങി. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. നമ്മൾ നടക്കാൻ തുടങ്ങി. കാരണം പറശ്ശിനിയുടെ താഴേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഞായറാഴ്ചയാണ്, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ പാർക്കിംഗ് ചെയ്ത് അങ്ങനെ വഴിയിൽ രണ്ട് പേരെ നമ്മൾ കണ്ടുമുട്ടി. അവരാരെയോ കാത്തു നിൽക്കുന്നത് പോലെയാണ് അവരെ നൃത്തം കണ്ടാൽ തോന്നും. നമ്മളവരോട് കൈയുണ്ടും കാലുണ്ടൊക്കെ കുറേ കാണിച്ചു നോക്കി. അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അവരോട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ പറശ്ശിനീൻ്റെ സ്റ്റെപ്പിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഈ സ്റ്റെപ്പിറങ്ങി നേരെ എത്തുന്നത് ചന്തയിലേക്കാണ്. പറശ്ശിനീൻ്റെ ചന്തയിലേക്ക് തുടങ്ങുന്ന ഫസ്റ്റ് അവിടെ തന്നെയാണ് നമ്മൾ എത്തിയത്. പറശ്ശിനി മടപ്പുരയിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി നടന്ന് മുന്നോട്ട് പോയിക്കാണ്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ മടപ്പുരയ്ക്കുള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കാല് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറങ്ങി കാലൊക്കെ കഴുകി മടപ്പുരൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും മുത്തപ്പനെ തൊഴുതു, പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളെ മുത്തപ്പനോട് പറഞ്ഞു. മുത്തപ്പൻ കേട്ടോന്ന് അറിയില്ല, പക്ഷെ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ മുത്തപ്പനോട് സംസാരിച്ചു. അങ്ങനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സൈഡിലൂടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. നമ്മളവിടുത്തെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ നടന്ന് തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഓരോ കാഴ്ചകളും കണ്ട് അങ്ങനെ പോയി. കാണാൻ ഒരുപാട് നല്ല കാഴ്ചയുണ്ട്, പഴയതുപോലെയല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൗസിംഗ് ബോട്ടിംഗ് ഒന്നും ഇപ്പോൾ ഓടുന്നില്ല. എനിക്കൊന്നും മഴയായതുകൊണ്ട് വെള്ളം കൂടുതലായതുകൊണ്ട് തോന്നുന്നു എല്ലാം കരക്കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റൊന്നും സർവീസൊന്നും നടത്തുന്നില്ല, അതുകൊണ്ട് നമുക്ക് ബോട്ടിലൊന്നും കയറാൻ പറ്റിയില്ല. കാരണം നല്ല വെള്ളം തന്നെയുണ്ട്, നമുക്കത് കാണാൻ പറ്റും. പിന്നെ നമ്മളിതാ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മൾ നേരത്തെ വന്ന പാലം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ, ആ പാലാണ് നമ്മൾ വരുമ്പം കണ്ട പാലാണത്. അപ്പോൾ വെള്ളം കൂടുതലുള്ളതുകൊണ്ടാവാം, ഹൗസ് ബോട്ടിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് മിസ്സിംഗ് ആയി. ഇനി അടുത്ത വരവിന് നമുക്കൊരു ഹൗസ് ബോട്ടിങ്ങിൽ കയറുന്നൊരു വീഡിയോ. ഇനി നമ്മൾ മുത്തപ്പനെ പ്രസാദം കഴിക്കാനായിട്ട് പോവാണ്. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇനി മുത്തപ്പൻ്റെ പ്രസാദം കഴിച്ചിട്ട് സംസാരിക്കാം. പിന്നെ ചോറ് ഊണ് ഉച്ചക്കത്തെ നമ്മൾ പ്രസാദവും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മുടെ യാത്ര ചന്തയിലേക്കാണ്. അപ്പൊ ചന്തയിലേക്കുള്ള യാത്ര മുപ്പത് അടി പ്രണവ ഹോട്ടൽ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട്.
ലൈവ് ചോളപ്പൊരി അല്ലേ? ലൈവ് ചോളപ്പൊരിയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ലൈവ് എല്ലാം കിട്ടും. പിന്നെ അപ്പുറം ഇപ്പുറം ആയിട്ട് നിങ്ങൾക്ക് കാവകള് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ചേട്ടൻ ചേച്ചിയാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയില്, നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാ ചുറ്റോടും നിങ്ങൾക്ക് കാണാൻ അതിന് മനോഹരമാണ്. ഇവിടെ വന്നാൽ ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. വിപരീത ഒരു ബോളുമായിട്ട് വരുന്നുണ്ട്.